ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാനൊരു നാലഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ സൂജി കേക്ക് സൂജി റവ നമ്മുടെ നാട്ടിൽ റവ എന്നാ പറയുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് പഴുത്ത മാങ്ങയും റവയും വെച്ച് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം മാങ്ങയൊക്കെ ചിലപ്പോൾ പഴുത്ത് ഇങ്ങനെ ദി ഓവർ റൈപ്പൺ ആയിട്ടുണ്ടാവും കുട്ടികളൊന്നും കഴിക്കില്ല പഴുത്ത മാങ്ങ ചില കുട്ടികൾ കഴിക്കില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഫസ്റ്റ് റവ അരിച്ചെടുക്കാം എന്നിട്ട് ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം റവയിൽ എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ ഇപ്പോൾ നമ്മൾ റവ തരിച്ചെടുത്തു ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എന്തിനാറിയോ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫൈൻ പൗഡർ അയക്കണം ചിലപ്പോൾ ചെറിയ നൈസ് റവ ഉണ്ടാകും ഏത് റവയിലും ഒന്ന് പൊടിച്ചാൽ നല്ലതാണ് അപ്പോൾ കേക്ക് കുറച്ച് സോഫ്റ്റായി കിട്ടും ഇപ്പോൾ നമ്മൾ റവ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ ഇനി നമുക്ക് മാങ്ങ അതേ മിക്സിയിൽ തന്നെ മാങ്ങ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അത് അടിച്ചെടുക്കണം നമുക്ക് ഇതിൻ്റെ പ്യൂരിയാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം മുറിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇടണം ഇത് കാൽ കപ്പ് ഒരു കാൽ കപ്പും കൂടി ഇടാം അര കപ്പ് പഞ്ചസാര ഇത് രണ്ടും കൂടി ഒന്ന് നല്ലോണം അടിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ റവയെല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിങ് ആരംഭിക്കാം അതിനാദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു കാൽ കപ്പ് ഞാൻ ഒഴിച്ചു ഇനി ഇതിൻ്റെ ഒരു പകുതി കൂടി ഒഴിക്കാം അത്രയും മതി ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പുട്ടിനൊക്കെ പൊടിയൊക്കെ കുഴച്ചെടുക്കില്ല അതുപോലെ ഈ റവയും എണ്ണയും കൂടി മിക്സ് ആവണം നല്ലപോലെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ചാൽ കേക്ക് പൊങ്ങി വരില്ല അതിനാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പൊടിയെല്ലപ്പോടെ നല്ലോണം നനഞ്ഞിട്ടുണ്ട് നമുക്കിനി മാങ്ങയും പഞ്ചസാരയും കൂടി അടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അടിയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇത്രയും ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് റവയാണ് ഇത് ഇങ്ങനെ കൂടെ കൂടെ കട്ടിയായി വരും കേട്ടോ അപ്പോൾ കട്ടിയായതിന് അനുസരിച്ച് നമുക്കതിലേക്ക് ഒഴിക്കാൻ എന്താ ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് 50 ml അല്ല 250 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാല് അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതാ ഒരു പിഞ്ച് സാൾട്ട് ഇടാം കേട്ടോ ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ പിഞ്ച് തന്നെ മതി ഇനി നമുക്ക് പാല് കുറേശ്ശെ ആഡ് ചെയ്യാം എത്രയാ നമുക്ക് വേണ്ടേ അത്ര ആഡ് ചെയ്താൽ മതി ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് കേട്ടോ ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഇങ്ങനെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കൊലിക്കാൻ പാടില്ല ഇങ്ങനെ റൗണ്ടിലെടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ഇപ്പോൾ ഇത് ടൈറ്റാണ് കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ടൈറ്റാണ് അപ്പോൾ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ നോക്കണം ഇനി ഇതാ ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ റവ കുറച്ചുകൂടി ഒന്ന് വീർക്കും വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ ഇത് കട്ടി കുറവാണെങ്കിൽ നമുക്കിതാ പാല് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ആവശ്യാനുസരണം ആ സമയത്ത് എടുക്കാം എന്നാൽ പിന്നെ ഇത് അരമണിക്കൂർ നമുക്ക് മൂടി വെക്കാം റെസ്റ്റ് എടുക്കാം ആ ഇപ്പോൾ ഇതാ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ കട്ടി കുറവല്ല കൂടുതലാണെങ്കിലാണ് നമ്മൾ മാവ് പാലൊഴിക്കേണ്ടത് എന്നോട് മാറിപ്പോയതാ പറഞ്ഞതാ ഇപ്പോൾ ഇത് കുറച്ച് കൂടുതൽ അപ്പം നമ്മൾ കുറച്ചുകൂടെ പാല് മിക്സ് ചെയ്തിട്ട്
ഒന്ന് കുറച്ച് ഒരു ഇതിങ്ങനെ ഒഴുകി വരുന്നു ഇങ്ങനെ എടുത്താൽ ഒരു റിബൺ പോലെ ഒഴുകി വരുന്നു കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല കുറച്ചുകൂടി വേണം എന്താ വെച്ചാൽ റവ ഇങ്ങനെ കുടിക്കും വെള്ളം കുടിച്ചിട്ട് കുറച്ചുകൂടി വേണം നമ്മൾ ഇങ്ങനെ പൊക്കി ഇത് മുഴുവൻ ഒഴിക്കുക കേട്ടോ നമുക്ക് അപ്പോൾ ഒരു ഗ്ലാസ് മൊത്തം പാൽ എടുത്തു ഞാൻ അതായത് 250 ml നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ശരിയാണ് കേട്ടോ ഇതാ നമ്മൾ എടുത്ത് അങ്ങനെ ഒഴുകി വരുന്നുണ്ടല്ലോ ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നട്സ് എല്ലാം ചേർക്കാം ഇതാ ഞാൻ ഇവിടെ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ച് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തത് അതിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് അതിലിടാൻ അല്ലെങ്കിൽ അതിങ്ങനെ ആണ്ട് പോകും നമ്മൾ ഇട്ടെല്ലാം അടിയിൽ പോയിട്ട് സെറ്റിലാവും പൊടി ഇടണ്ട കുറച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം അതാ ഇത് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൽ ഒരു സാധനം ആഡ് ചെയ്യാനുണ്ട് ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 tbsp teaspoon ബേക്കിംഗ് പൗഡർ കേട്ടോ ബേക്കിംഗ് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നില്ല ബേക്കിംഗ് അല്ല സോറി ബേക്കിംഗ് പൗഡറേ ഉപയോഗിക്കുന്നുള്ളൂ ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതെല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ ഒന്ന് ചെയ്തിട്ട് അപ്പം നമ്മളിതിനി കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിപ്പം മാവ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതിനറിയാം അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനാണ് കേട്ടോ നമുക്കിനി ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്കിൻ്റെ മേലെ ഒന്ന് ഇനി നമുക്ക് ഇതാ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഓവൻ ഓവൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അതിൽ വെക്കാം നമുക്ക് നമ്മളിതാ ചീനച്ചട്ടിയാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂട് കിട്ടും അതിൻ്റെ ഉള്ളിൽ ഇതാ ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ നമ്മൾ ടിന്നിൽ എപ്പോഴും കേക്ക് വയ്ക്കാൻ നിറയെ ഒഴിക്കരുത് ഒരു ഇതുപോലെ മുക്കാൽ ഭാഗേ ഒഴിക്കാവൂ കേട്ടോ കാരണം അത് കഴിഞ്ഞാൽ പൊങ്ങി വരും അപ്പം നമുക്ക് അത് അതിൻ്റെ പുറമെ വന്നു നല്ല ചൂടാണ് ആ നമുക്കിനി ഇത് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് ഒരു 20 minutes കഴിഞ്ഞിട്ട് നോക്കാം കാരണം എന്താ പറയുക അടുപ്പിലാണെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഒരു 30 minutes കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ഇതിപ്പോൾ തീയടുപ്പാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചൂട് കൂടുതലായിരിക്കും നമ്മൾ നല്ലോണം കത്തിച്ചു കൊടുത്താൽ അപ്പോൾ ഒരു 20 minutes കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കനെ തുറന്നിട്ടൊന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ പപ്പടക്കോലു കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഒരു 45 minutes ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് തീയിൻ്റെ അടുപ്പിലാണ് വിറകടുപ്പാണെങ്കിൽ 30 മതിയെന്ന് പക്ഷേ ആ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതാ ഒന്നിങ്ങനെ കുത്തി നോക്കുക അപ്പം ഇതിൽ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത് കുറച്ചുണ്ട് അപ്പോൾ ഒരു 2-5 minutes കൂടി നിൽക്കട്ടെ അങ്ങനെ തന്നെ ഇപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി അടുപ്പത്ത് നിന്ന് ഇത് മാറ്റി വെക്കുക ഒരു 5 minutes കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കുക അതിൻ്റെ മൂടി ഇപ്പോൾ അവിടെ നിൽക്കട്ടെ ഒരു 5 minutes ഇതാ നമ്മളെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു മുക്കാൽ ഭാഗമല്ലേ വെച്ച് ഇപ്പോൾ ഇത് പൊങ്ങി ഇത്രയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തിട്ട് ഡീമോൾഡ് ചെയ്യുക കേട്ടോ കുറച്ച് നേരം തണുക്കാൻ തുറന്നു വെക്കണം അപ്പം നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ സൈഡിലൊന്നും അധികം പിടിച്ചിട്ടൊന്നുമില്ല കിട്ടുന്നുണ്ട് എന്നാലും നമുക്കിത് ഈ പ്ലേറ്റ് ലൈറ്റിലൊന്നും കമന്റ് ശരിക്കും നല്ലതായിട്ടുണ്ട് ഇത് അടിയിലുള്ള പൊടിയാണ് കുറച്ച് മാത്രം കരിഞ്ഞതല്ല പക്ഷെ നല്ല പാകമായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഒന്ന് നമുക്ക് തിരിച്ചിടാം ഇതാ ഇപ്പം നല്ല നല്ല സോഫ്റ്റ് കണ്ടോ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇപ്പം നമ്മുടെ മാംഗോ
സൂചി കേക്ക് റെഡി. ഇനി നമുക്ക് ഒരു കഷ്ണം കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തന്നല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ മാങ്ങേന്റെ സീസൺ ഒക്കെയാണ്, പുറത്തുനിന്നൊക്കെ നമുക്ക് സുലഭമായി കിട്ടും മാങ്ങ. അപ്പോ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും, എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.